നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി ഡബ്ല്യു സി സിയുമായി ചേർന്ന് നടന്മാർക്കെതിരെ പറഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കുമെന്നാണ് ഭീഷണി സന്ദേശം സലീം മാലിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സലീം എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം വന്നത് എന്നത് സംബന്ധിച്ചിപ്പോൾ വ്യക്തതയുണ്ടോ ഇത് സംബന്ധിച്ച് പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ ഭാഗ്യലക്ഷ്മി എന്താണ് അറിയാൻ കഴിയുന്നത് സലീം ശ്രീലക്ഷ്മി അല്പസമയം മുൻപ് അതായത് ഭാഗ്യലക്ഷ്മിയുമായി ബന്ധപ്പെടുമ്പോൾ അരമണിക്കൂർ മുൻപാണ് ഈ ഭീഷണി സന്ദേശം വന്നത് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഈ ഭാഗ്യലക്ഷ്മി തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമതിയായിരുന്നു അതിനിടയിൽ സാധാരണ പോലെ ഒരു കോൾ വന്നു കോൾ വന്ന ഉടൻ തന്നെ ഭാഗ്യലക്ഷ്മി അല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറയുമ്പോഴായിരുന്ന റെക്കോർഡ് കോൾ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ എന്ന് പറഞ്ഞപ്പോൾ ഇനി ഡബ്ല്യു സി സിയുമായി ചേർന്നുകൊണ്ട് നടന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കും എന്നതായിരുന്നു ഭീഷണി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പതിനെട്ട് സെക്കൻഡിൻ്റെ ഭീഷണി സന്ദേശമാണ് അതിനുശേഷം തിരികെ ഭാഗ്യലക്ഷ്മി ി കയർത്തപ്പോൾ തന്നെ ഈ കോൾ കട്ട് ചെയ്തു പോയി എന്നാണ് പറയുന്നത് ആ കോ ഭീഷണി സന്ദേശം വന്ന നമ്പർ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ ട്രൂ കോളറിൽ സെർച്ച് ചെയ്തപ്പോൾ കേരളത്തിലുള്ളൊരു പേരല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ആ നമ്പർ നമുക്കൊന്ന് വായിക്കാം ആ നമ്പർ എൺപത്തിയാറ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയാറ് ഇരുപത്തി എന്ന നമ്പറിൽ നിന്നാണ് ഈ ഭീഷണിക്കോൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഭീഷണിക്കോൾ വന്ന ഉടൻ തന്നെ ഭാഗ്യലക്ഷ്മി ഹൈടെക് സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ഭാ ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു സി സിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപും ശേഷവും ഒക്കെ ഡബ്ല്യു സി സിയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു സിനിമാ പ്രവർത്തകയാണ് അതിന് അതിന്റെ പേരിലാണ് ഇപ്പോഴുള്ള ഭീഷണി എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം ശ്രീലക്ഷ്മി സലീം ഈ ഭാഗ്യലക്ഷ്മിയെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അവർക്ക് ഇത് സംബന്ധിച്ച് ആരെങ്കിലും സംശയമോ എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ടോ സലീം സുലക്ഷ്മി നമ്മൾ ഭാഗ്യലക്ഷ്മിയെ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു അവർ തന്നെയാണ് നമ്മൾക്ക് ഈ കോൾ റെക്കോർഡ് അയച്ചു തന്നത് അവരെ ഭീഷണി സന്ദേശമുള്ള ആ കോൾ റെക്കോർഡ് നമുക്ക് കൈമാറിയത് ഈ പോലീസിന് കൈമാറി അതേ കോൾ റെക്കോർഡ് നമുക്ക് കൂടി കൈമാറുകയായിരുന്നു അവർ തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമതിയാണ് ആരാണ് എന്നൊന്നും അറിയില്ല അങ്ങനെ പരിചയമുള്ള ശബ്ദവുമല്ല എന്നാണ് പറയുന്നത് പക്ഷേ മനഃപൂർവ്വമായി തന്നെ ഭീഷണിപ്പെടുത്തുക തന്നെ നാവടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭീഷണി സന്ദേശം വന്നത് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു പക്ഷേ അതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിപ്പിക്കില്ല ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെയുള്ള വലിയ ഈ േടുകൾക്കും എതിരെ തന്നെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്തായാലും ഈ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം നേരിട്ട് കൂടി പരാതി നൽകാനാണ് ഭാഗ്യലക്ഷ്മി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഈ കോൾ വന്ന ഉടൻ തന്നെ ഇമെയിൽ മുഖാന്തരമാണ് ഹൈടെക് സെല്ലിന് പരാതി നൽകിയിരിക്കുന്നത് ശരി മാലിക് നടിയും ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്കാണ് ഇപ്പോൾ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്